വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ രാജ്യത്തെ വീടുകളിൽ രാമജ്യോതി തെളിയിച്ച് ആഘോഷിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിഷ്ഠാ ദിനത്തിനായി ലോകം കാത്തിരിക്കുന്നു. അയോധ്യ വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ഉദ്ഘാടനം ചെയ്ത മോദി നഗരത്തിൽ റോഡ് ഷോയും നടത്തി. മോദിയുടെ ഗ്യാരണ്ടിയുടെ ഉദാഹരണമാണ് അയോധ്യയെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് അയോധ്യയിൽ തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷം ഒരുക്കിയത്. രാവിലെ 11 മണിക്ക് റോഡ് ഷോയോടെ തുടങ്ങിയ മോദി 15 കിലോമീറ്റർ ദൂരം ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. ഉജ്ജ്വല പദ്ധതിയിൽ വിതരണം ചെയ്ത 10 കോടി സിലിണ്ടറുകളിൽ അവസാനത്തേത് കിട്ടിയ ഗുണഭോക്താവിന്റെ വീട്ടിലും മോദി സന്ദർശനം നടത്തി. ഇതിനുശേഷം പുതുക്കിപ്പണിത അയോധ്യാധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം, അമൃത് ഭാരത് എക്സ്പ്രസ് എന്ന പേരിലുള്ള 2 സൂപ്പർഫാസ്റ്റ് പാസഞ്ചർ ട്രെയിനുകളും 6 പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളും ഫ്ളാഗ് ഓഫ് ചെയ്തു. അയോധ്യയിൽ പുതുതായി പണിത മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളവും ഉദ്ഘാടനം ചെയ്തു. രാവിലെ 10 മണിക്ക് ദില്ലിയിൽ നിന്ന് തിരിച്ച ആദ്യ ഇൻഡിഗോ വിമാനം ഇന്ന് അയോധ്യ വിമാനത്താവളത്തിൽ ഇറങ്ങി. ഒരു രാജ്യത്തിനും സംസ്കാരവും പൈതൃകവും മറന്ന് മുന്നോട്ട് പോകാനാവില്ലെന്ന് മോദി പറഞ്ഞു. തന്റെ ഗ്യാരണ്ടി എന്തെന്ന് ചോദിക്കുന്നവർക്ക് ഉദാഹരണമാണ് അയോധ്യ. രാജ്യത്തിന്റെയും UPയുടെയും വികസന കേന്ദ്രമാകും അയോധ്യ. എല്ലാവർക്കും അവകാശപ്പെട്ട രാമന്റെ ക്ഷേത്രം തുറക്കാൻ ലോകം കാത്തിരിക്കുകയാണെന്നും മോദി പറഞ്ഞു. പ്രഭു രാം പൂരെ ദേശ് കേ ഹൈ 22 ജനുവരി കോ ജബ് അയോധ്യ മേ പ്രഭു രാം ബിരാജമാൻ ഹോ അപ്നെ ഘരോ മേ ഭി ശ്രീ രാമ ജ്യോതി ജലായെ ദീപാവലി മനായെ 22 ജനുവരി കി ശാം പൂരെ ഹിന്ദുസ്ഥാൻ മേ ജഗമഗ് ജഗമഗ് ഹോനി ചാഹിയേ. രാമജ്യോതി തെളിക്കുന്നതിനൊപ്പം 14 മുതൽ 22 വരെ രാജ്യത്തെ ക്ഷേത്രങ്ങളിലെല്ലാം ശുദ്ധീകരണ യജ്ഞം നടത്താനും മോദി ആഹ്വാനം ചെയ്തു. അയോധ്യ കേസിലെ വ്യവഹാരിയായിരുന്ന ഇഖ്ബാൽ അൻസാരിയും ഇന്ന് മോദിയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. അടുത്ത 1 മാസം രാജ്യശ്രദ്ധ അയോധ്യയിൽ കേന്ദ്രീകരിക്കാനും അതുവഴി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അജണ്ട നിർണയിക്കാനുമുള്ള നീക്കങ്ങൾക്കാണ് മോദി തുടക്കം കുറിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ബീഹാർ ഗുജറാത്ത് കോൺഗ്രസ് സംസ്ഥാന ഘടകങ്ങൾ. തൽക്കാലം ഒന്നും തീരുമാനിക്കുന്നില്ലെന്നും ചടങ്ങിൽ പങ്കെടുക്കുന്നത് സോണിയാഗാന്ധിയുടെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ച ശേഷം മാത്രമെന്നും പാർട്ടി കേന്ദ്ര നേതാക്കൾ സൂചിപ്പിച്ചു. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് കോൺഗ്രസിലെ സംസ്ഥാന ഘടകങ്ങൾക്ക് 2 അഭിപ്രായമാണ്. കേരള ഘടകം പങ്കെടുക്കാനുള്ള നീക്കത്തിൽ ആശങ്ക അറിയിച്ചിരുന്നു. എന്നാൽ ഉത്തരേന്ത്യയിലെ സംസ്ഥാന ഘടകങ്ങൾ പങ്കെടുക്കണമെന്ന നിലപാടിലാണ്. UPക്ക് പിന്നാലെ ബീഹാർ ഗുജറാത്ത് PCCകളും വിട്ടുനിൽക്കരുത് എന്ന നിലപാടാണ് അറിയിച്ചത്. കോൺഗ്രസ് വിട്ടുനിൽക്കുന്നത് ഹിന്ദി മേഖലയിൽ BJPക്ക് ഗുണം ചെയ്യുകയുള്ളൂ എന്നാണ് ഉത്തരേന്ത്യൻ PCCകൾ പങ്കുവെക്കുന്ന വികാരം. എന്നാൽ വിഷയത്തിൽ പരസ്യ പ്രസ്താവനകൾ വിലക്കിയ ദേശീയ നേതൃത്വം തൽക്കാലം ഒന്നും തീരുമാനിച്ചിട്ടില്ലെന്നാണ് വ്യക്തമാക്കുന്നത്. സോണിയാഗാന്ധിയുടെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ച ശേഷം മാത്രമേ പങ്കെടുക്കുന്നതിൽ തീരുമാനമുള്ളൂ എന്നും നേതൃത്വം പറയുന്നു. കോൺഗ്രസിൻ്റെ നാഗ്പൂർ റാലിയിലും സോണിയാഗാന്ധി പങ്കെടുത്തിരുന്നില്ല. കോൺഗ്രസ്, തൃണമൂൽ, CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് ക്ഷണം ലഭിച്ചപ്പോൾ JDU, NCP ഉൾപ്പെടെയുള്ള പാർട്ടികളെ ഇതുവരെ ക്ഷണിച്ചിട്ടില്ല. ക്ഷണം കിട്ടിയിട്ടില്ലെന്നാണ് സമാജ്വാദി പാർട്ടി MP ഡിംപിൾ യാദവും പ്രതികരിച്ചത്. അയോധ്യ വിഷയത്തിലെ പ്രതികരണത്തിന് സമയമായില്ലെന്ന് വ്യക്തമാക്കുന്ന കോൺഗ്രസ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കാണ് മുൻതൂക്കം നൽകുന്നത്. ദേശീയ സഖ്യങ്ങൾ ആലോചിക്കാനുള്ള സമിതിയുടെ യോഗം ദില്ലിയിൽ തുടരുകയാണ്. സഖ്യത്തിൽ സംസ്ഥാന ഘടകങ്ങളുമായി ചർച്ച നടത്തുന്ന സമിതി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് നാളെ റിപ്പോർട്ട് നൽകും. സമിതിയുടെ ശുപാർശയ്ക്കനുസരിച്ച് തുടർ ചർച്ചകൾ ഹൈക്കമാൻഡ് നടത്തുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. റോബിൻ മാത്യു മറ്റത്തിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. അയോധ്യ പ്രതിഷ്ഠാദിന ചടങ്ങിലേക്കുള്ള ക്ഷണത്തെക്കുറിച്ചുള്ള ചർച്ച KPCC നിർവാഹക സമിതി യോഗത്തിൽ വിലക്കി. ASCC ജനറൽ സെക്രട്ടറി ചർച്ച വേണ്ടെന്നും തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്നും ദീപാദാസ് മുൻഷി അറിയിച്ചു. ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് നേതാക്കൾ യോഗത്തിൽ ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു പ്രതികരണം. സംഘടനാപരമായ തിരക്കുകൾ കാരണമാണ് തീരുമാനം വൈകുന്നതെന്ന് പിന്നീട് വാർത്താസമ്മേളനത്തിൽ ദീപാദാസ് മുൻഷി പറഞ്ഞു. It is a mandir, it is about our own faith. It is a mandir invitation brought by a political party to another political party. So our political party AICC has to take a call on that. And as soon as the call will be answered, you will get the answer from us. Before that, as an individual or as a Congress worker, I don't want to comment on this. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കോൺഗ്രസിന് ആശ്വാസമായി സംസ്ഥയുടെ പ്രതികരണം. രാഷ്ട്രീയ കക്ഷികളുടെ നയങ്ങളിൽ സംസ്ഥയ്ക്ക് അഭിപ്രായമില്ലെന്നും പങ്കെടുക്കുന്ന കാര്യം ഓരോ പാർട്ടിയും തീരുമാനിക്കട്ടെയെന്നും സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു.
സമസ്ത മുഖപത്രത്തിൽ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗമാണ് കോൺഗ്രസിന്റെ പ്രതിഷ്ഠാ ചടങ്ങിലെ പങ്കാളിത്തം വിവാദമാക്കിയത്. എന്നാൽ ഈ മുഖപ്രസംഗത്തെ തള്ളിയാണ് സമസ്ത അധ്യക്ഷൻ പ്രതികരിച്ചത്. അത് ഓരോ രാഷ്ട്രീയ കക്ഷികൾക്കും അവരുടെ രാഷ്ട്രീയ നയമനുസരിച്ച് മറ്റുള്ളവർ അവരോട് ക്ഷണിക്കപ്പെടുമ്പോൾ അത് സ്വീകരിക്കും, അത് പിന്നെ നിരാകരിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ സുപ്രഭാതത്തിൻ്റെ പിന്നെ എഡിറ്റർ കോളത്തിൽ എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നയമല്ല അത്. കോൺഗ്രസ് തല്ല ആരെവിടെ പോയാലും സമുദായത്തിൻ്റെ വികാരത്തിലൊരു പ്രശ്നമില്ല. സമുദായത്തിൻ്റെ വികാരങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ട്. സമസ്തയുടെ നിലപാട് ലീഗിനും കോൺഗ്രസിനും ഒരേപോലെ ആശ്വാസമായി. സമസ്തയെ കൂട്ടുപിടിച്ച് കോൺഗ്രസിനെതിരെയുള്ള വികാരം രൂക്ഷമാക്കാമെന്ന സി പി എമ്മിന്റെ കണക്കുകൂട്ടലും പാളി. എന്നാൽ മുസ്ലിം സംഘടനകൾക്കിടയിൽ കോൺഗ്രസ് പങ്കെടുക്കരുതെന്ന വികാരമാണ് പൊതുവെ ഉള്ളത്. ലീഗും അതേ നിലപാടാണ് കോൺഗ്രസിനെ അറിയിച്ചത്. വിവാദം രൂക്ഷമാക്കേണ്ടതില്ല എന്ന സംഘടനാ അധ്യക്ഷന്റെ നിലപാട് സമസ്തയിലെ കോൺഗ്രസ് വിരുദ്ധർക്കും തിരിച്ചടിയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. കാവി ഒരു മതത്തിന്റേതും പട്ട ആർഭാടവുമായതിനാലാണ് വെള്ളത്തുണി മഞ്ഞപ്പൊടിയിലുമൊക്കെ ഉപയോഗിക്കാൻ ശ്രീനാരായണ ഗുരു പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി. ഗുരു നിരാകരിച്ചത് തിരിച്ചു കൊണ്ടുവരാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇതോർക്കണമെന്നും 91st ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളുടെ പ്രസക്തിക്കൊപ്പം പാലസ്തീൻ യുദ്ധവും ശിവഗിരി വീതിയിൽ പരാമർശിച്ച മുഖ്യമന്ത്രി. ഗുരുചിന്തയുടെ തെളിച്ചമുണ്ടായിരുന്നെങ്കിൽ അവിടെ ചോരപ്പുഴ ഒഴുകില്ലായിരുന്നു. ഗുരു നിരാകരിച്ച കാര്യങ്ങൾ തിരികെ കൊണ്ടുവരാൻ ആരെങ്കിലും ശ്രമിക്കുന്നെങ്കിൽ ഗുരുവചനം ഓർക്കണമെന്നും മുഖ്യമന്ത്രി. കാവി വേണ്ട എന്ന് നിശ്ചയിച്ചതും മഞ്ഞ വസ്ത്രം എന്ന് പറയുമ്പോൾ മഞ്ഞ പട്ടെന്ന് വിചാരിക്കരുതെന്നും നിഷ്കർഷിച്ചതും പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലെ സന്ദേശം മനസ്സിലാക്കുകയും വേണം. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന സവർണ കുത്തക അവസാനിപ്പിക്കാൻ നടപടിയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് അധ്യക്ഷൻ ശ്രീ സച്ചിദാനന്ദ സ്വാമികൾ. ഗുരുദേവൻ രചിച്ച ദേവദശകം കേരളത്തിന്റെ ഗാനമായി അംഗീകരിക്കണമെന്നും അഭ്യർത്ഥന. ഇന്നത്തെ ഗവൺമെന്റ് ചെയ്ത ഏറ്റവും നല്ല കാര്യം നിരവധി അധസ്ഥിത ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ നമ്മുടെ ക്ഷേത്രങ്ങളിൽ നിന്ന് പൂജാരിമാരായിട്ടുണ്ട്. അതൊരു രണ്ടാം വിപ്ലവമാണ്. സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പതിവിൽ കൂടുതൽ തീർത്ഥാടകരെ പ്രതീക്ഷിച്ച് വിപുലമായ ക്രമീകരണങ്ങളാണ് ശിവഗിരിയിലും പരിസരത്തും ഒരുക്കിയിരിക്കുന്നത്. നാളെയാണ് തീർത്ഥാടന ഘോഷയാത്രയും മഹാസമ്മേളനവും. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. കെ പി സി സി നേതൃത്വം പരാജയമെന്ന് പാർട്ടി നേതൃയോഗത്തിൽ തുറന്നടിച്ച വി എം സുധീരൻ. പാർട്ടി വിട്ടു എന്ന് പറഞ്ഞയാളാണ് ഏറെ നാളുകൾക്ക് ശേഷം ഇന്ന് തിരിച്ചു വന്നതെന്ന് കെ സുധാകരൻ വാർത്താസമ്മേളനത്തിൽ പരിഹസിച്ചു. അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുമ്പോൾ പാർട്ടി അധ്യക്ഷന്റെ ചുമതല മറ്റാർക്കും നൽകുന്നില്ലെന്നും സുധാകരൻ വ്യക്തമാക്കി. രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാർട്ടി യോഗത്തിനെത്തിയ വി എം സുധീരൻ കെ പി സി സി എക്സിക്യൂട്ടീവ് യോഗത്തിൽ നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചു. കൂടിയാലോചനകൾ ഇല്ല. രണ്ട് ഗ്രൂപ്പുണ്ടായിരുന്നത് അഞ്ചായി. 2016 നിയമസഭാ തോൽവിയിൽ തന്നെ പഴിക്കുന്നവർക്ക് മുന്നിലേക്ക് പരാജയ കാരണങ്ങൾ നിരത്തി അന്ന് സോണിയാഗാന്ധിക്ക് അയച്ച കത്ത് വായിച്ചു. നേതാക്കൾ പ്രവർത്തിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയല്ലെന്നും അവനവന് വേണ്ടിയാണെന്നും കുറ്റപ്പെടുത്തൽ. ഇക്കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ സുധീരൻ തനിക്ക് പ്രസംഗിക്കാനുള്ളത് പറഞ്ഞ ശേഷം ഇറങ്ങിപ്പോയെന്നായിരുന്നു കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറിയുടെ മറുപടി. After he left the meeting, he gave his speech and then he left. After the meeting was another 2 hours, it was continued. He was not there. അല്പം കൂടി കടന്നുള്ള പ്രതികരണമായിരുന്നു കെപിസിസി പ്രസിഡന്റേത്. അദ്ദേഹം ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം കയറി വന്നതാണ്. അദ്ദേഹത്തെ കാണാൻ ഞാൻ വീട്ടിൽ പോയപ്പം എന്നോട് ഞാൻ ഇല്ല, പാർട്ടി വിട്ടു എന്ന് പറഞ്ഞാളാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അദ്ദേഹം പോയി. അത് അങ്ങനെ പറയുന്നില്ല, ഞാൻ പ്രതികരിക്കത്തില്ല. അതിനോട് പ്രതികരിക്കാൻ മാത്രം ഞാൻ അതിന് വിലകൽപ്പിക്കുന്നു. ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുമ്പോൾ കെ പി സി സി ഭാരവാഹികൾ കൂട്ടായി നേതൃത്വം വഹിക്കുമെന്ന് സുധാകരൻ പറഞ്ഞു. നമുക്ക് പണിക്ക് അവിടെ നിന്ന് സൂം മീറ്റിംഗ് നടത്താം. ഞാനിപ്പോ പാർലമെന്റ് പോയാൽ സൂം മീറ്റിംഗ് നടത്തുന്നത് ഡൽഹിയിൽ നിന്നല്ലേ. ഐ കൻ ഡു ദ സൂം മീറ്റിംഗ് ഇൻ ന്യൂയോർക്ക്, വൈ നോട്ട്. എ ഗ്രൂപ്പിനെ നിലവിലെ നേതൃത്വം അവഗണിക്കുന്നുവെന്ന പരാതി ഉൾപ്പെടെ അറിയിക്കാൻ ദീപാദാസ് മുൻഷിയെ കെ സി ജോസഫും ബെന്നി ബഹനാനും പ്രത്യേകം കണ്ടു. കെ സുധാകരനും വി ഡി സതീശനും നയിക്കുന്ന കേരളയാത്രയുടെ പോസ്റ്ററും യോഗത്തിന് ശേഷം പുറത്തിറക്കി. സുപ്രധാന അജണ്ടകൾ ചർച്ച ചെയ്യാനായി വിളിച്ച ഇന്നത്തെ യോഗത്തിൽ പകുതിയോളം ഭാരവാഹികൾ പങ്കെടുത്തില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസനം സെക്രട്ടറി ഫാദർ ഷൈജു കുര്യൻ ബി ജെ പിയിൽ ചേർന്നു. വലിയ മെത്രാപ്പോലിത്ത കുര്യാക്കോസ് മാർ ക്ലിമിസ് ഉൾപ്പെടെ പങ്കെടുത്ത എൻ ഡി എയുടെ ക്രിസ്മസ് സ്നേഹ സംഗമത്തിലാണ് ഭദ്രാസന സെക്രട്ടറിയും 47 ക്രൈസ്തവ കുടുംബങ്ങളും ബി ജെ പിയിൽ ചേർന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ ബി ജെ പി ഇതോടെ സജീവമാക്കി. ഫാദർ ഷൈജു കുര്യൻ
കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനാണ് പത്തനംതിട്ടയിൽ നടന്ന ചടങ്ങിൽ നിലയ്ക്കൽ ഭദ്രാസനം സെക്രട്ടറി ഫാദർ ഷൈജു കുര്യനെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തത്. എല്ലാത്തിനും സാക്ഷിയായി ഓർത്തഡോക്സ് സഭയിലെ വലിയ മെത്രാപ്പൊലിത്തയും മറ്റു വൈദികരും. എൻ ഡി എ സംഘടിപ്പിച്ച ക്രിസ്തുമസ് സ്നേഹസംഗമത്തിൽ 47 ക്രൈസ്തവ കുടുംബങ്ങൾ ബി ജെ പിയിൽ ചേർന്നു. കേക്ക് മുറിച്ച് മെത്രാപ്പൊലിത്ത തന്നെ ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടു. ക്രൈസ്തവ വിശ്വാസികളായ കൂടുതൽ പേർ വരും ദിവസങ്ങളിലും പാർട്ടിയിൽ ചേരുമെന്ന് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കി. ഇന്ന് ഞങ്ങളുടെ സഭയിലെ പിതാക്കന്മാർ ബിഷപ്പുമാർ മോദിജിയോട് ചേർന്ന് നിന്ന് എല്ലാ കാര്യങ്ങളും സഹകരിക്കുന്നുണ്ട്. ലോക്സഭ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഓക്ടോബർ സഭയടക്കം ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ ബി ജെ പി നേതൃത്വം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലും സഭാ നേതൃത്വങ്ങൾക്ക് സ്വീകാരനായ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുമെന്നാണ് സൂചന. ഏഷ്യാനെറ്റ് ന്യൂസ് പത്തനംതിട്ട. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. തൃശൂരിൽ സുരേഷ് ഗോപിക്ക് മത്സരിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സിറ്റിംഗ് എം പിയേക്കാൾ ജനങ്ങളുടെ പ്രശ്നം കൈകാര്യം ചെയ്തത് സുരേഷ് ഗോപിയാണ്. തിരുവനന്തപുരത്ത് ശശി തരൂരിനെ വീഴ്ത്താൻ ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കൾ ധാരാളമെന്നും കെ സുരേന്ദ്രൻ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പോയിന്റ് ബ്ലാങ്കിൽ പ്രതികരിച്ചു. ഇപ്പൊ സുരേഷ് ഗോപിയുടെ ബി ജെ പിയിലേക്കുള്ള ഒരു വരവ്, അത് ബി ജെ പിയെ സംബന്ധിച്ച് എത്രത്തോളം നേട്ടം ചെയ്തു എന്നാണ് പാർട്ടി കാണുന്നത്? അല്ല, സുരേഷ് ഗോപിയുടെ ഒരാൾ വന്നതുകൊണ്ട് ബി ജെ പി വലിയ വളർന്നു എന്നൊന്നും ഞങ്ങൾ വിലയിരുത്തുന്നില്ല. പക്ഷേ സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിക്ക് ജനങ്ങൾക്കിടയിൽ നല്ല സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടാകും. ഇപ്പം പ്രധാനമന്ത്രി ഉൾപ്പെടെ തൃശ്ശൂരിൽ വരുന്നു, സ്ഥാനാർത്ഥിയായിട്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെ ഉണ്ടാകുമെന്നുള്ള ചർച്ചകളാണ് നിൽക്കുന്നത്. അല്ല, സുരേഷ് ഗോപിക്ക് അവിടെ മത്സരിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ടല്ലോ. കഴിഞ്ഞ അവിടെ മത്സരിച്ച ആളാണ്, ഇപ്പോഴും ജനങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. സിറ്റിംഗ് എം പിയേക്കാൾ കൂടുതൽ ജനങ്ങളുടെ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് സുരേഷ് ഗോപിയാണല്ലോ. പ്രതാപനെ പോയി കാണാൻ പോയാൽ എന്തെങ്കിലും കാര്യം നടക്കുമോ? സുരേഷ് ഗോപിയെ കാണാൻ പോയാൽ എല്ലാ കാര്യവും നടക്കുന്നു. അപ്പോൾ സുരേഷ് ഗോപി തന്നെയായിരിക്കും തൃശ്ശൂർ? അല്ല, ഞാനിപ്പോൾ ഇവിടെ പ്രഖ്യാപിക്കാൻ ഞാൻ ആളല്ല. സുരേഷ് ഗോപി തോറ്റിട്ടും 5 വർഷമായിട്ട് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം നിങ്ങൾ വേണ്ട. കെ സുരേന്ദ്രനുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം 6:30 പോയിന്റ് ബ്ലാങ്കിൽ കാണാം. ക്രിസ്മസ് ആഘോഷത്തിൽ ഇസ്ലാം വിശ്വാസികൾ ജാഗ്രത പാലിക്കണമെന്ന എസ് വൈ എസ് സെക്രട്ടറി ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ പ്രസ്താവനയെ പിന്തുണയ്ക്കാതെ സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. മതവിശ്വാസത്തോടെ എതിരല്ലാത്ത ഏതാഘോഷത്തിലും പങ്കെടുക്കാമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കോഴിക്കോട്ട് പറഞ്ഞു. മകരവിളക്കുത്സവത്തിനായി ശബരിമല നട തുറന്നു. തിരക്ക് വർദ്ധിക്കുമെന്ന വിലയിരുത്തലിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് പോലീസും ദേവസ്വം ബോർഡും അറിയിച്ചു. മകരവിളക്ക് ദിവസമായി ജനുവരി 15 വരെയുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇതിനോടകം കഴിഞ്ഞു. സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഉപയോഗിച്ച് തീർത്ഥാടകർക്ക് ദർശനത്തിന് എത്താം. മണ്ഡലകാലത്ത് ദുരവസ്ഥ മകരവിളക്കിനുണ്ടാകരുതെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകിയിട്ടുണ്ട്. പ്രതിഷേധം ശക്തമാക്കി ഗുസ്തി താരങ്ങൾ. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ അർജുന അവാർഡ് ഫലകം വെച്ച് വിനേഷ് ഫോഗട്ട് മടങ്ങി. സജിനാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. സജിൻ, പ്രതിഷേധം സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിഷേധം ശക്തമാക്കുകയാണ്, ലഭിച്ച അവാർഡുകളൊക്കെ തിരികെ നൽകുന്നു താരങ്ങൾ. തീർച്ചയായും രജനി, ഈ പ്രതിഷേധം ശക്തമാക്കുകയാണ് താരങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് പത്മശ്രീ തിരികെ നൽകി. ഇതേ കർത്തവ്യപഥിലെ ഈ ഫുട്പാത്തിൽ തന്റെ പത്മശ്രീ തിരികെ നൽകി ഭജ്രംഗ് പൂനിയ മടങ്ങിയത്. അതിന് 2 ദിവസത്തിന് ശേഷം വിനേഷ് ഫോഗട്ടും, സമരം ചെയ്ത ഗുസ്തി താരങ്ങളിലെ പ്രധാനിയായ വിനേഷ് ഫോഗട്ടും എക്സിലൂടെ തന്റെ അർജുന അവാർഡും, ഒപ്പം തന്നെ ഖേൽരത്നയും, രാജ്യത്തിന്റെ പരമോന്നത പുരസ്കാരമായ കായിക പുരസ്കാരമായ ഖേൽരത്നയും തിരികെ നൽകുമെന്ന് പ്രഖ്യാപിച്ചത്. ആ കത്തിൽ, ആ തുറന്ന കത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു വിനേഷ് ഫോഗട്ട് ഉന്നയിച്ചത്. തങ്ങൾക്ക് നീതി ലഭിച്ചില്ല, രാജ്യത്തെ വനിതാ ഗുസ്തി താരങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ആ കത്തിലുണ്ടായിരുന്നു. എന്നാലും ആ പ്രഖ്യാപനത്തിന് ശേഷം എന്തായാലും അവാർഡുകൾ, പുരസ്കാരങ്ങൾ ഇന്ന് ഇവിടെ ഈ കർത്തവ്യപഥത്തിൽ, ഈ പാതയിൽ, ഈ റോഡിൽ ഉപേക്ഷിച്ചാണ് ഇന്ന്, അല്ലെങ്കിൽ തിരികെ നൽകിയാണ് ഇന്ന് വിനേഷ് ഫോഗട്ട് മടങ്ങിയത്. ഭജ്രംഗ് പൂനിയയ്ക്ക് സമാനമായ പ്രതിഷേധം പ്രധാനമന്ത്രിയുടെ, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസിന് മുന്നിൽ, പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ തന്റെ പുരസ്കാരങ്ങൾ തിരികെ നൽകി മടങ്ങുന്നു. ഒരേ സമയം അയോധ്യയെ പ്രധാനമന്ത്രി രാജ്യത്ത് മറ്റൊരു സന്ദേശം നൽകുമ്പോൾ ഇവിടെ മറുവശത്ത് ഗുസ്തി താരങ്ങൾ പ്രതിഷേധം തുടരുകയാണ്.
വേണ്ടിയാണ് തന്റെ പുരസ്കാരങ്ങൾ തിരികെ നൽകുന്നു എന്ന് പ്രഖ്യാപിച്ച് വിനേഷ് ഫോഗട്ട് 5:00 ഈ കർത്തവ്യത്തിലേക്ക് എത്തിയത്. എന്തായാലും പുരസ്കാരങ്ങൾ നിലത്ത് ഖേൽ രത്നയും ഒപ്പം തന്നെ അർജുന അവാർഡും നിലത്തുവെച്ചു. പോലീസുമായി അല്പനേരം സംസാരിച്ചു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് തൊട്ടടുത്തുള്ള കർത്തവ്യത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് അവാർഡുകൾ മാറ്റിയിട്ടുണ്ട്. ഇതിന് സമാനമായ പ്രതിഷേധമായിരുന്നു ബജ്രംഗ് പുനിയ. എന്തായാലും താരങ്ങൾ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട സംഭവം, ഈ ആരോപണ വിധേയനായ ഗുസ്തി താരങ്ങളുടെ ലൈംഗികാതിക്രമ കേസിൽ ആരോപണ വിധേയനായ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ നടപടിയാണ് ഇപ്പോൾ താരങ്ങൾ ആവശ്യപ്പെടുന്നത്. നേരത്തെ ഗുസ്തി ഫെഡറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് സാക്ഷി മാലിക് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. എന്തായാലും പ്രതിഷേധം കനുക്കുകയാണ്, തുടരുകയാണ് ഗുസ്തി താരങ്ങൾ. കണ്ണൂർ സർവകലാശാലയിൽ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം റദ്ദാക്കിയ സുപ്രീംകോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകി. വിസിയായി നിയമിക്കപ്പെട്ടയാളുടെ യോഗ്യതയിൽ കോടതിക്ക് സംശയമില്ലായിരുന്നുവെന്നും ഹർജിക്കാർ പോലും ഉന്നയിക്കാത്ത വാദം ചൂണ്ടിക്കാട്ടിയാണ് വിധിയെന്നും പുനഃപരിശോധനാ ഹർജിയിൽ പറയുന്നു. വിധി വലിയ രാഷ്ട്രീയ കോലാഹലത്തിന് കാരണമായെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്ന ആവശ്യവും കേരളം മുന്നോട്ട് വച്ചു. രാജ്ഭവനിൽ നടന്ന പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് ചെലവ് 5 ലക്ഷം. ചെലവിനായി 5 ലക്ഷം രൂപ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണറുടെ സെക്രട്ടറി 22 മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ അനുമതി ലഭിച്ചതിനെ തുടർന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അധിക ഫണ്ടായി 5 ലക്ഷം രൂപ 28 അനുവദിച്ചു. ടൂറിസം ഡയറക്ടർക്കാണ് തുക അനുവദിച്ചിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പാണ് പന്തൽ തയ്യാറാക്കിയത്. പന്തലിന് ചെലവായ ബില്ലും ഇനി പാസ്സാകേണ്ടതുണ്ട്. വയനാട് പനമരത്ത് അവശനിലയിൽ കണ്ടെത്തിയ പുലിയെ വനംവകുപ്പ് വലയിട്ട് പിടികൂടി. വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി പുലിയെ വെറ്റിനറി ടീം സുരക്ഷാ സ്ഥാനത്തേക്ക് മാറ്റി. നീർവാരത്ത് തോട്ടിലാണ് രാവിലെ 6:30 പുലിയെ കണ്ടെത്തിയത്. ഈ നമ്മൾ ഈ നിൽക്കുന്ന ഈ പ്രദേശത്താണ് ഇന്ന് രാവിലെ 6:30 ഒരു പുള്ളിപ്പുലിയെ കണ്ടത്. വല്ലാതെ ശബ്ദിക്കുന്ന സാഹചര്യം, അവശനായിരുന്നു പുലി, കാലിന് പരിക്കുണ്ട് എന്ന് തോന്നുന്നു. വനംവകുപ്പ് ഈ പുലിക്ക് അസുഖമുണ്ട് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ്. ഈ തോട് കഴിഞ്ഞ് ഇവിടെ ഒരു ചെറിയ കപ്പ വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞാൽ തൊട്ടുപിറകിൽ കാടാണ്. അതായത് വനത്തിനോട് ഏറ്റവും അടുത്തുള്ള പ്രദേശത്ത് തന്നെയാണ് പുലിയെ കണ്ടിട്ടുള്ളത്. പുലിയെ ഇവിടെ നിന്ന് ആദ്യം വലയെറിഞ്ഞ് ഒരു സുരക്ഷിതനാക്കി, അതിനുശേഷം ചാർജ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം വെറ്റിനറി ടീം വന്ന് പുലിയെ ഇവിടെ നിന്ന് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. പട്ടികുറ കേട്ടിട്ട് ഇവിടുത്തെ ഗൃഹനാഥൻ അവിടെ പോയി നോക്കുകയും പുലിനെ കാണുകയാണ് ചെയ്തത്. ഞങ്ങളുടെ ഒച്ച കേൾക്കും തോറും ഇങ്ങനെ അടുത്തേക്ക് അടുത്തേക്ക് വരുക സാധനം. പേടിയുണ്ടോ? പിന്നെ പേടിയില്ലാതെ. കടുവകളെയൊക്കെ പിടിച്ചു കൊണ്ടുപോയാൽ പ്രാഥമിക പരിചരണം നൽകുന്ന കുപ്പാടിയിലെ കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. അവിടെ വിശദമായ പരിശോധന നടത്തും. അതിനുശേഷം പുലിയുടെ അസുഖം, എന്താണ് പരിക്ക്, എത്ര വയസ്സുണ്ട്, ഏത് ഗണത്തിൽപ്പെട്ടതാണ് തുടങ്ങിയ വിശദാംശങ്ങളൊക്കെ വനംവകുപ്പ് ശേഖരിക്കും. നീർവാരത്ത് നിന്നും ജയസാജനൊപ്പം സുഹൈൽ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. കോഴിക്കോട്ടെ പൂവാറന്തോട് പുലിയെ കണ്ടെന്ന് നാട്ടുകാർ, വനംവകുപ്പും നാട്ടുകാരും തെരച്ചിൽ നടത്തിയെങ്കിലും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാനായിട്ടില്ല. 3 ദിവസം RRT സംഘം പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. പുലിയെന്ന് തോന്നിക്കുന്ന ജീവി 2 ദിവസം മുമ്പ് രാത്രി റോഡ് മുറിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് കാർ യാത്രക്കാർ പകർത്തി. കർണാടകത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ 5 പേരുടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ചിത്രദുർഗ ജില്ലയിലെ ചെല്ലക്കര ഗേറ്റിന് സമീപമുള്ള വീട്ടിലാണ് ഒരു കുടുംബത്തിൽ 5 പേരുടേതെന്ന് കരുതുന്ന അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയത്. 2019 ജൂലൈയിലാണ് ഇവരെ അവസാനമായി പുറത്ത് കണ്ടത് എന്നാണ് അയൽവാസികൾ പറയുന്നത്. കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിലുള്ള ചല്ലകിരെ ഗേറ്റിന് സമീപം കഴിഞ്ഞ 4.5 കൊല്ലമായി പൂട്ടിക്കിടക്കുന്ന വീട്ടിലാണ് നടക്കുന്ന സംഭവമുണ്ടായത്. ജലസേചന വകുപ്പിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്ന ജഗന്നാഥ് റെഡ്ഡി, ഭാര്യ പ്രേമ, മകൾ ത്രിവേണി, മക്കളായ കൃഷ്ണ, നരേന്ദ്ര എന്നിവരുടേതെന്ന് കരുതുന്ന 5 മൃതദേഹാവശിഷ്ടങ്ങൾ ഇത്ര കാലത്തിന് ശേഷം കണ്ടെത്തിയത് തീർത്തും ദുരൂഹമായാണ്. കഴിഞ്ഞ 4.5 കൊല്ലമായി വീട് പൂട്ടിക്കിടക്കുകയായിരുന്നെന്നും വീട്ടിലുള്ളവർ പുറത്തുള്ളവരുമായി അധികം സംസാരിക്കാറില്ലെന്നും അയൽവാസികൾ പറയുന്നു. കഴിഞ്ഞയാഴ്ച പ്രഭാത നടത്തത്തിന് ഇറങ്ങിയ ഒരാൾ വീടിന് മുന്നിലെ മരവാതിൽ പൊളിഞ്ഞുകിടക്കുന്നത് കണ്ടിരുന്നു. തുടർന്ന് ഇന്നലെ പോലീസ് വന്ന് പരിശോധിച്ചപ്പോൾ വീടിനകത്ത് കണ്ടത് 5 അസ്ഥികൂടങ്ങൾ. 4 അസ്ഥികൂടങ്ങൾ കണ്ടത് ഒരു മുറിയിലായിരുന്നു, മറ്റൊന്ന് തൊട്ടടുത്ത മുറിയിലും. വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്കും DNA പരിശോധനയ്ക്കും ശേഷം മാത്രമേ മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകൂ എന്ന് പോലീസ് പറയുന്നു. മൃതദേഹങ്ങൾ ഉള്ള മുറിയിൽ കന്നഡയിൽ എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇത് ഇവർ എഴുതിയത് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. 4.5 കൊല്ലമായിട്ടും ഇവർ മരിച്ചത് പുറത്തറിഞ്ഞില്ല എന്ന അയൽവാസികളുടെയും ബന്ധുക്കളുടെയും വാദം പോലീസ് മുഖവിലയ്ക്ക് എടുക്കുന്നുമില്ല. മൃതദേഹങ്ങൾ അഴുകി ശരീരാവശിഷ്ടങ്ങൾ മാത്രമായ ശേഷം വീട്ടിൽ കൊണ്ടിട്ടതാകാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുകയാണ്. അടിമുടി ദുരൂഹത നിറഞ്ഞ കേസിൽ വിശദമായ അന്വേഷണം നടത്താൻ ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ബംഗളൂരു. തമിഴ്നാട് ഗവർണറുമായി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ചെന്നൈ രാജ്ഭവനിൽ കൂടിക്കാഴ്ച നടത്തി. ബില്ലുകളിൽ തീരുമാനം വൈകുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും ഗവർണറും കൂടിക്കാഴ്ച നടത്തി പ്രശ്നം പരിഹരിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു. പിന്നാലെ ഗവർണർ ചായയ്ക്ക് ക്ഷണിച്ചെങ്കിലും പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ തിരക്ക് ചൂണ്ടിക്കാട്ടി സ്റ്റാലിൻ ഒഴിഞ്ഞുമാറി. ചായ കുടിച്ചതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കില്ലെന്ന് സർക്കാർ അഭിപ്രായപ്പെട്ടിരുന്നു.
പുതുവത്സരാഘോഷ തിരക്ക് നിയന്ത്രിക്കുന്നതിന് ഫോർട്ട് കൊച്ചിയിൽ കനത്ത നിയന്ത്രണങ്ങളുമായി കൊച്ചി സിറ്റി പോലീസ്. നാളെ വൈകിട്ട് 4 മണിയോടെ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള വാഹനങ്ങൾ നിയന്ത്രിക്കും. പരിധിക്കപ്പുറം ജനങ്ങളെത്തിയാൽ കടത്തിവിടില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. പരേഡ് ഗ്രൗണ്ടിന് പുറമെ വെളിമൈതാനത്ത് പാപ്പാങ്ങിയെ കത്തിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം പോലീസ് വീണ്ടും നിരസിച്ചു. വിദേശ ചന്തത്തിൽ ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ പാപ്പാഞ്ഞുയർന്നു. ചുറ്റിലും ആഭ്യന്തര വിദേശ സഞ്ചാരികൾ. ന്യൂഇയർ കൊച്ചിയിലാക്കാൻ ജനം ഒഴുകിയെത്തുന്നു. കഴിഞ്ഞ വർഷം പരേഡ് ഗ്രൗണ്ടിലെ തിക്കിലും തിരക്കിലും ചെറിയ വ്യത്യാസത്തിലാണ് അപകടമൊഴിഞ്ഞത്. കൺമുന്നിൽ കുസാറ്റ് ദുരന്തം. ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത വിന്യാസമാണ് കൊച്ചി സിറ്റി പോലീസ് പദ്ധതിയിടുന്നത്. നഗരത്തിലുള്ള 2000 പോലീസുകാരിൽ 1000 ഉദ്യോഗസ്ഥരും ഫോർട്ട് കൊച്ചിയിലുണ്ടാകും. തിരക്കൊഴിവാക്കാൻ ഘട്ടം ഘട്ടമായാകും കാണികളെ പ്രവേശിപ്പിക്കുക. ഒരു സ്ഥലത്ത് കംഫർട്ടബിൾ ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ആൾക്കൂട്ടമുണ്ട്. അപ്പോൾ ഒരു 1.2 lakhs ആണ്. സത്യം പറയുകയാണെങ്കിൽ ഈ പരേഡ് ഗ്രൗണ്ടിലും വെളി ഗ്രൗണ്ടിലുമായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ ആളുകൾക്ക് കംഫർട്ടബിളായിട്ട് ശ്വാസം മുട്ടാത്ത അവസ്ഥയിൽ നിൽക്കാൻ കഴിയും. അപ്പോൾ അതിൽ കൂടുതലുള്ള ആളുകളെ നമുക്ക് അങ്ങോട്ട് അനുവദിക്കാൻ കഴിയില്ല. അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ തിങ്സ് വിൽ ബി ബിയോണ്ട് അവർ കൺട്രോൾ. പ്രാദേശിക കൂട്ടായ്മയിൽ വെളി മൈതാനത്തും പാപ്പാഞ്ഞൊരുങ്ങിയിരുന്നു. എന്നാൽ പരേഡ് ഗ്രൗണ്ടിൽ മാത്രം പാപ്പാഞ്ഞി കത്തിച്ചുള്ള ആഘോഷം മതിയെന്ന് സബ് കളക്ടർ പറഞ്ഞതോടെ നാട്ടുകാർ നിരാശരായി. എന്നാൽ രണ്ടിടത്ത് പാപ്പാഞ്ഞി കത്തിക്കുന്നത് പ്രായോഗികമല്ലെന്ന് കൊച്ചി MLA KJ മാക്സിം നിലപാടെടുത്തു. പോലീസ് ഫോഴ്സ് കുറവാണ്, പിന്നെ ഫയർഫോഴ്സ് സഹായം വേണം, ഇതെല്ലാ സംവിധാനങ്ങളും വേണമല്ലോ നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് കത്തിക്കേണ്ട തീരുമാനിച്ചത്. അത് പൊളിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കാണാൻ. നിയന്ത്രണങ്ങളും വിവാദങ്ങളും ആഘോഷത്തിന്റെ മാറ്റ് കുറയ്ക്കാതിരിക്കാനുള്ള പരിശ്രമത്തിലാണ് കൊച്ചി കാർണിവൽ സംഘാടകർ. ഇനി ആഘോഷ രാവിലേക്ക് മണിക്കൂറിണിയുള്ള കാത്തിരിപ്പ്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. എറണാകുളം തൃക്കാക്കരയിലെ നവകേരള സദസ് വേദിക്ക് ബോംബ് ഭീഷണി. എറണാകുളം RDOയ്ക്കാണ് ഭീഷണിക്കത്ത് കിട്ടിയത്. തങ്ങൾ പഴയ കമ്മ്യൂണിസ്റ്റുകളാണെന്ന് ഇതിലുണ്ട്. തൃക്കാക്കര പോലീസ് കേസെടുത്തു. എറണാകുളം ജില്ലയിലെ 4 മണ്ഡലങ്ങളിലെ നവകേരള സദസ് January 1-2 തീയതികളിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്നാണ് ഇവിടുത്തെ പരിപാടി മാറ്റിവെച്ചത്.